ഇതാ ചോറ്. എന്താ ഇത്? കുറച്ച് പച്ചക്കറിയാ ദേവി. നോക്ക്, മരുന്ന് വാങ്ങിച്ചില്ലേ? ഡിസ്പെൻസറി നിറച്ചാള്. വൈകുന്നേരം വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട്. മറക്കരുത് കേട്ടോ. ഇല്ല. എന്റെ ദേവകി, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴാ സ്ഥലമാറ്റം കിട്ടുന്നെന്ന് പറയാനൊക്കുവോ? അത് ഒരു കണക്കിന് നല്ലതല്ലേ ചേച്ചി, എല്ലാ സ്ഥലവും കാണാമല്ലോ. എന്ന് നിനക്ക് പറയാം, ഈ വീട്ടു സാധനങ്ങളും പെരുകിക്കെട്ടി ഓരോ സ്ഥലം ചുറ്റുന്നത് എന്തൊരു പാടാണെന്നറിയാവോ? ലക്ഷ്മി, നീ ഇവിടെ കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നോ? ഇങ്ങോട്ട് വന്നേ, എനിക്ക് വിശക്കുന്നു. മോട അച്ഛൻ വന്നു, ഞാനും കൂടി ചെല്ലട്ടെ. ആ വാ മോളെ. ഹാക്കും ചേട്ടൻ വരാറായില്ലേ? വരാറായി. എന്താ പായസം? അതെ, പായസം ഉണ്ടാക്കാൻ എന്താ വിശേഷം? അങ്ങേതിൽ കുറുപ്പ് സാറിന്റെ മോളുടെ പിറന്നാളായിരുന്നു, ലക്ഷ്മി ചേച്ചി കൊണ്ടുവന്നതാ. ഓ, നമ്മുടെ മോളുടെ പിറന്നാളിനും പായസവും പലഹാരവും ഒക്കെ ഉണ്ടാക്കണം, എല്ലാ ആൾക്കും കൊടുക്കണം. ഭാസ്കര, മുതലാളിയാ, ഇതാ പിടിച്ച്. മോൾ ഇവിടെ നിൽക്ക്. മുതലാളി എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്താ മുതലാളി വിശേഷം? ഭാസ്കരൻ നാളെ വെളുപ്പിന് മധുര വരുന്ന് പോവണം. എന്താ കാര്യം? എനിക്ക് വേണ്ടി ഒരു ഫോറിൻ കാർ എന്റെ ഒരു സ്നേഹിതൻ മധുരയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാസ്കരൻ പോയത് എടുത്തോണ്ട് വരണം. ശരി മോനെ, ഇതാ സ്നേഹിതനുള്ള കത്ത്, വഴിച്ചിരുന്നുള്ള പണം. ദേവകി, വേഗം കാപ്പിയുടെ. വേണ്ട. എന്താ ദേവിക്കും കുഞ്ഞിന് സുഖമല്ലേ? സുഖമാണ് മുതലാളി. മധുരയ്ക്ക് പോയിട്ട് എന്നാ വരുന്നത്? നാളെ തന്നെ വരും. മധുരയിൽ നിന്ന് വരുമ്പം നിനക്ക് എന്ത് വാങ്ങിക്കൊണ്ട് വരണം? എനിക്കൊന്നും വേണ്ട, വേഗം നീ എത്തിയാ മതി. നിനക്കൊരു സാരി വാങ്ങിക്കൊണ്ട് വരാം. വേണ്ട ഏട്ടാ, മോക്ക് രണ്ട് ഫ്രോക്ക് വാങ്ങിച്ചോണ്ട് വന്നാ മതി. ശരി, മോക്ക് രണ്ട് ഫ്രോക്കും മോന് രണ്ട് ഷർട്ടും. മോനോ? ഏത് മോൻ? എന്റെ ജനിക്കാനിരിക്കുന്ന പൊന്നു മോൻ. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. പിറ്റേന്ന് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് പോയതാ. ഇന്ന് മൂന്നായി. ഭാസ്കരേട്ടൻ കമ്പനിക്കാരിയായിട്ടല്ലേ പോയത്? അതെ. എന്നാലും ആ മുതലാളിയെ കണ്ടെന്ന് ചോദിച്ചാലോ ചേച്ചി? അത് ശരിയാ. ഞാനൊന്ന് പോയിട്ട് വരാം, മോളെ ഒന്ന് നോക്കിക്കോണേ. മുതലാളി മോളിൽ ഓഫീസറും ഇരിപ്പുണ്ട്, അങ്ങോട്ടേ എല്ലാം പറഞ്ഞു. ശരി. Yes, come in. നമസ്കാരം മുതലാളി. ആ ദേവകിയോ? എന്താ? മോളുടെ അച്ഛൻ മധുരയ്ക്ക് പോയിട്ട് ഇന്ന് മൂന്നായി, ഇതുവരെ വന്നില്ല. ഭാസ്കരനെ ഞാനൊരു കാര്യത്തിനയച്ചതല്ലേ, ഇന്നോ നാളെയോ വരും. വീട്ടിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? കാണാത്തോണ്ടുള്ള വിഷമമാ മുതലാളി. ഇതാ ഈ രൂപ വെച്ചോളൂ. വേണ്ട. വേണ്ട മുതലാളി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ മനസ്സ് വെച്ചാൽ നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരും. ഇത്
ഞാനും നീയും അല്ലാതെ മറ്റാരും അറിയാൻ പോകുന്നില്ല. ഓ, അങ്ങനെ അങ്ങ് പോയാലോ. പ്രതിയുടെ ഭാര്യ ദേവകിയും ബസ്സുടമ വേലായനും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായിരുന്നത് പ്രതി നേരിട്ട് കാണുകയും അതിന്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തുകയും വേലായനെ കൊല്ലാൻ വേണ്ടി മാരകമായി അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിന് എല്ലാ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ആയതിനാൽ പ്രതി ശങ്കരൻ ഭാസ്കരൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302, 307 എന്നീ വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം കഠിനതടവ് വിധിച്ചിരിക്കുന്നു. കുറ്റത്തിനാണ് എന്നെ ശിക്ഷിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്കെല്ലാം അറിയാം ഭാസ്കര. മോളെ, എന്റെ മോൾ, അവൾക്കിനി ആരുമില്ല കുറുപ്പെ. അവളെ നിങ്ങൾ വളർത്തണം. ഒരു ജയിൽ പുള്ളിയാണ് അവളുടെ അച്ഛനെന്ന് ഒരിക്കലും അവൾ അറിയരുത്. കുറുപ്പെ, അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ് ഭാസ്കര? എന്നെ കാണാൻ നിങ്ങൾ ഒരിക്കലും വരരുത്. ഒരു കത്ത് പോലും അയക്കരുത്. എന്നെ മറന്നേക്കു കുറുപ്പെ. അങ്ങനെ അന്ന് നിന്നെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി. ആ ഭാസ്കരനാണ് മോളെ നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ്? എനിക്കറിഞ്ഞുകൂട മോളെ. ഭാസ്കരൻ ജയിലിലാണോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു കത്തളപാടും ഉണ്ടായിട്ടില്ല. എന്റെ മരണം വരെ ഈ രഹസ്യം നിന്നെ അറിയിക്കണമെന്നാണ് മോളെ ഞാൻ ആഗ്രഹിച്ചത്.
എന്റെ മോള് കരയാതെ. അമ്മ ജീവിച്ചിരിക്കുമെങ്കിൽ നീയും ജയനുമായിട്ടുള്ള കല്യാണം അമ്മ നടത്തി തരാം. ആഹാ, ഇന്നെന്താ പതിവില്ലാതെ അമ്മ തന്നെ പാല് കൊണ്ടുവന്നത്? എനിക്ക് മോനെ ഒന്ന് കാണണമെന്ന് തോന്നി. നള്ളിയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അവളുടെ അച്ഛന് മോനോടൊരു കാര്യം നേരിട്ട് പറയാൻ വിഷമം. അത് പറയാനാ ഞാൻ തന്നെ വന്നത്. എന്താണ്? ശാരദയെ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതിൽ ഒരു തെറ്റുമില്ല. പിന്നെന്താ? അവളുടെ കല്യാണം കഴിഞ്ഞതാ. മറച്ചർക്കം തന്നെയാ പുടവ് കൊടുത്തത്. കുറച്ചുനാൾ അവർ ഒരുമിച്ച് കഴിയുകയും ചെയ്തു. അവൻ വേറൊരു പെണ്ണുമായിട്ട് അടുപ്പത്തിലായി. അങ്ങനെ ശാരദയുടെ ബന്ധം ഉപേക്ഷിച്ചിട്ട് അവൻ അങ്ങ് പോയി. മോൻ വിഷമിക്കണ്ട, ശാരദയ്ക്ക് പകരം നളിനിയുണ്ടല്ലോ. ആ കല്യാണം നമുക്കങ്ങ് നടത്താം.